മറ്റൊരു നമ്മളെ അനിയൻകുട്ടീനെ കിട്ടിയിട്ടുണ്ട്. പേര് പറ ദിൽഷാദ്. ദിൽഷാദ് നല്ല ഏതാ സ്കൂള്? ജി എം വി പി സ്കൂൾ കണ്ണമംഗലം. കണ്ണമംഗലം. പാട്ട് ഒരു വരി പാടിക്ക, ഒരു മാപ്പിള പാട്ട്. നല്ല ചൊങ്കുറ്റ സൂര്യപുരി മുന്തും ചിങ്കും പൊങ്കും പാലില് ലങ്കിടും തീക സ്വർഗത്താനും ചുങ്കാരത്തരുണി മാർ പൊന്തല പൊത്തിക്കളിയാട്ടും ചന്ദത്തിക്കൂട്ട സൂനം. ഓക്കെ, താങ്ക്സ്. ബിഗ് ഫാനാ? ആരാ ബിഗ് ഫാൻ? വെറ്റെ അതെന്താണോ പറയും. പേര് അറിഞ്ഞെടുക്ക്. സീന അടിപൊളി അടിപൊളി ആണാ. ഉഷാറായി. ആ എന്താ സെലിമാഷായി? ചിക്കൻ കറിയും ചിക്കൻ കറിയും ചോറ്. ചെറുറൈ സ്കൂൾ അല്ലേ? ചെറുറൈ സ്കൂൾ. എന്താ കുട്ടികളെ? തൈര് അവസാന കെട്ടായിട്ടാ. ഇത് സലാഡ്. സലാഡ് എല്ലാം കൂടെ. ജനറൽ സ്കൂളിന്റെ ഒരു മഹത്വം അല്ലേ? ഫീസും വേണ്ട, ഫുള്ള് പഠനവും എൻജോയ്മെന്റ്. കുട്ടികൾ ഇന്ന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണം. നിങ്ങൾ സഹായിക്കണം. ആണോ? അതെന്താ അങ്ങനെ പറയാൻ കാരണം? നിങ്ങളൊക്കെ അങ്ങനെ വലുതാവുമ്പോ പൈസ ഒക്കെ ആവുമ്പോ പാവപ്പെട്ടവരെ സഹായിക്കണ്ട നന്നായിട്ട്. ഉറപ്പല്ലേ? കണ്ടേ സന്തോഷം. പാവപ്പെട്ടവരെ ഇങ്ങനെ കാരുണ്യ പ്രവർത്തനം ചെയ്യണം. നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കുന്ന നമുക്ക് ഗുണമുണ്ടാവുള്ളൂ. ആണല്ലേ? അങ്ങനെ കാണാറുണ്ടോ? എന്റെ വീഡിയോസിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്. അതൊക്കെ സ്വാധീനം ചെലുത്തിക്കണോ ജീവിതത്തിൽ? ഓക്കെ, ഇത് നമ്മളെ കുറച്ച് സുഹൃത്തുക്കള്. എന്താ ഇവിടെ കളിക്കും മത്സരത്തിന് വന്ന നാളത്തെ ഫുട്ബോൾ പ്ലെയേഴ്സ് ആണ്. ഇത് എന്താ മനസ്സിലായി നിങ്ങൾക്ക് ഞാൻ കാണിക്കണത്? ഇവരൊന്നും നമ്മളെ സ്കൂളിലെ കുട്ടികളല്ല കേട്ടാ. ഇവരൊക്കെ എന്റെ ബിഗ് ഫാൻസ് എന്നല്ല പറഞ്ഞത്. ആ എന്തുകൊണ്ടാ ബിഗ് ഫാൻസ് എന്ന് പറയാൻ കാരണം? നല്ല വീഡിയോ കാണല്ലേ? ഏത് തരം വീഡിയോ ആണ് കൂടുതലും? പാവങ്ങളെ സഹായിക്കണേ, അതാണ് ഇവരുടെ പ്രത്യേകത. അത്രയും ചെറിയ മക്കള്. ഏതാ സ്കൂളെന്ന് പറഞ്ഞേ? കണ്ണമംഗലം സ്കൂളിലെ കുട്ടികള്, മറ്റു സ്കൂളിലെ കുട്ടികളൊക്കെ എന്റെ വീഡിയോയിൽ ഇവർക്ക് ഇഷ്ടം. മാഷേ ആ അവിടെ വന്നിട്ടുണ്ട്. ആ ആയി വാ സാറും കിട്ടുന്നോളൂ. അപ്പോ ഇവർക്ക് ഈ ചെറിയ കുട്ടികളെ ഇങ്ങനെ പാവങ്ങളെ സഹായിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നാളെയുടെ വാഗ്ദാനങ്ങളാണ്, നാളെയുടെ പ്രതീക്ഷകളാണ് ഇവർ. അല്ലേ മാഷേ? ചെറിയ കാര്യമല്ലല്ലോ. ഇവർ അടിപൊളി വീഡിയോസ് അല്ല പറഞ്ഞത്, ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം മറ്റുള്ളവരെ സഹായിക്കുന്നതെന്ന് പറഞ്ഞേ. അപ്പോ നിങ്ങളെ മുന്നിൽ വെച്ച് ഞാനൊരു സംഭവം കാണിച്ചു കൊടുക്കട്ടെ എന്റെ പ്രേക്ഷകർക്ക്. ഇതെന്താ മനസ്സിലായ? എന്താ എന്റെ ചിത്ര? അപ്പൊ ഇത് വരച്ച ആരാ നിങ്ങൾക്ക് പരിചയപ്പെടണ്ടേ? അപ്പൊ ആളെ ഞാൻ കാണിച്ചു തരാം. ആദ്യം ചിത്രം നോക്കൂ. വാ, ഇങ്ങോട്ട് ഇങ്ങോട്ട്. ഈ മോള് 8H ക്ലാസ്സിലെ, പേരൊന്ന് പറഞ്ഞോടുക്ക്. മയൂക. മയൂക ഏട്ടാ, ഈ കുട്ടിയാണ് എന്റെ ചിത്രം അരമണിക്കൂറോണ്ട് വരച്ചത്. അങ്ങനെ ശ്രദ്ധിക്കണ്ട, അരമണിക്കൂർ കൊണ്ടാണ് ഈ ചിത്രം വരച്ചത്. മയൂക ചിത്രം വരക്കും, ഒരുപാട് സാധനം ക്രാഫ്റ്റ് വർക്ക് ഭയങ്കര മിടുക്കിയാണ്. എന്താ എന്റെ ചിത്രം വരക്കാൻ കാരണം? സാറിന്റെ വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർ ആയതാണ്. എന്റെ വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയതാണ്. ഭയങ്കര ഇൻസ്പിറേഷൻ കിട്ടി. 7-ാം ക്ലാസ്സിലാണ് സാർ ആദ്യമായിട്ട് കണ്ടത്. ഏത് സ്കൂളിലാണ് 7-ൽ പഠിച്ചത്? അച്ഛനമ്പല സ്കൂളിൽ. അച്ഛനമ്പല സ്കൂളിൽ ഞാൻ വന്നിരുന്നോ? എന്തിനു വന്നതാണ്? യുഎസ്എസിന്റെ ഉദ്ഘാടനം ചെയ്യാൻ അല്ലേ? ക്യാമ്പിന് വന്നിട്ടുണ്ട്. അന്ന് എന്റെ സംസാരം എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിയായിരുന്നു. അപ്പൊ അന്ന് വിചാരിച്ചതാ ചിത്രം വരക്കാന്? എത്ര സമയമെടുത്തു ചിത്രം വരക്കാന്? അരമണിക്കൂർ. അരമണിക്കൂറാണെന്ന് കൈയടിച്ചു കൊടുത്തേ. ഓക്കെ, അരമണിക്കൂറോടെ ചിത്രം വരച്ചു. പിന്നെ വേറെ വീട്ടില് വേറെ എന്തൊക്കെ ചെയ്യും? വീട് എവിടെ? വീട് മേമാട്ടുപാറ. മേമാട്ടുപാറ. അച്ഛന്റെ പേര്? അമിത് കുമാർ. അമിത് കുമാർ. അമ്മയുടെ പേര്? പ്രിയങ്ക. വേറെ ആരാ വീട്ടിലുള്ളത്? അച്ഛൻ മണ്ടാശ്ശേരി. കൂട്ടുകുടുംബ. കൂട്ടുകുടുംബാണ് അല്ലേ. ഇവിടെ നല്ല പഠിക്കുട്ടാ, പഠിക്കാനും. വേറെ എന്തൊക്കെ ചെയ്യും പറഞ്ഞെടുത്ത പ്രേക്ഷകർക്ക്? ഞാൻ സ്റ്റിച്ചിങ് ചെയ്യും. ആ സ്റ്റിച്ചിങ് ചെയ്യും. പിന്നെ ക്രാഫ്റ്റ് വർക്ക്. ക്രാഫ്റ്റ് വർക്ക്. ഡ്രോയിങ്. ഡ്രോയിങ്. അടിപൊളി. ഇതൊക്കെ നിങ്ങൾ ഇങ്ങനത്തെ കുട്ടികളാണ് നമുക്ക് വേണം. പാട്ട് പാടോ? പാട്ട് പാടില്ല. ഇതിലാരെയും പാട്ട് പാടുന്നവരുണ്ടോ? ഒരു വരി, ഒരു പാടി, ഒരു വരി പാടിയ മതി. കൂടുതൽ വേണ്ട ബാബാ. ഒറ്റവരി, ഒറ്റവരി. ഒരു പാട്ട് കേട്ടൂടെ മയൂക. അപ്പൊ മയൂകൊക്കെ നല്ലൊരു ആശംസ ഇട്ടാ. നോക്കി നിങ്ങൾ അടിപൊളിയായിട്ടുണ്ട് ചിത്രം. സൂപ്പർ ആയി. ഒരു പാടി പാടിക്കാൻ, ഒരു വരി പാടിക്കൂല്ല. പാട്ടടിക്കോട്ടല്ലേ, പാട്ടാടിക്കോട്ടെ. മയൂക ദീപങ്ങൾ മലർക്കാലമായി കെളിമാ പൊരുന്നരം മാനങ്ങൾ തന്നൽ താരമായുദയം വരും തരും ദീപങ്ങൾ മലർക്കാലമായി കെളിമാ പൊരുന്നരം മാനങ്ങൾ എന്താ പേരൊന്ന് പറഞ്ഞെടുക്ക്? യാസിം. യാസിം. എന്ത്? യാസിം. വീട് എവിടെ? അച്ഛനമ്പലം. പാട്ട് പാടും കളിക്കൂലേ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുട്ബോൾ പ്ലെയർ ആരാ? റൊണാൾഡോ. 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 ഓക്കെ, കൺഗ്രാജുലേഷൻസ്. എങ്ങനെയുണ്ട് പാട്ട്? സൂപ്പർ ആയിട്ട് അല്ലേ. അപ്പൊ എങ്ങനത്തെ മിടുക്കികളായ ആളുകൾ നമുക്ക് അതിന്റെ ഇടയിൽ ഇങ്ങനെ കുറെ ഒരുപാട് ആളെ നമ്മൾ പരിചയപ്പെടുത്തുന്നു. കുറച്ചാൾക്കാരെ പരിചയപ്പെടുത്തി തരാം. നമ്മൾ പോയി നോക്കാം. ഏഹ്, ഏതായാലും സന്തോഷട്ടാ. വര ഉഷാറ്.
ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഉഷാറാണ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇനി എന്താ ഭാവിയിൽ എന്താവാനാ ഇഷ്ടം? ഭാവിയിൽ ഡോക്ടർ ആവാനാണ് ഇഷ്ടം. എന്തുകൊണ്ടാണ് അങ്ങനെ ഡോക്ടർ ആവാൻ ഇഷ്ടം? ആൾക്കാരെങ്ങനെ പരിശോധിച്ച് നല്ല എന്താ പറയാ ഒരു കാരുണ്യ പ്രവർത്തനമാണ് ഡോക്ടർ. കൂടുതൽ ഫീസ് മേടിക്കാതെ ഉദ്ദേശിക്കുന്നത്? കുറച്ച് ഫീസ്. ഫീസ് എത്ര ആയിക്കോട്ടെ, കൂടുതൽ വേണ്ട, എത്ര ആയിക്കോട്ടെ, കുഴപ്പമില്ല. അത് നോക്കിയപ്പോ അങ്ങനെ പാവപ്പെട്ടവരെ ഇങ്ങനെ കാരുണ്യ പ്രവർത്തനം ചെയ്യണം, നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കുന്ന നമുക്ക് ഗുണമുണ്ടാവുള്ളൂ. അങ്ങനെ കാണാറുണ്ടോ? എന്റെ വീഡിയോസിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്. അതൊക്കെ സ്വാധീനം ചെലുത്തിക്കണോ ജീവിതം? അയ്യവ, അപ്പൊ നമ്മൾ വീഡിയോ പാവപ്പെട്ട ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ കൂടുതൽ എടുക്കണം എന്നാണ് ഇവർ പറയുന്നത്. ഏതായാലും സന്തോഷം കേട്ടാ, എന്റെ ചിത്രം വരച്ചത്. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. എല്ലാവരും വീട്ടുകാരോട് അന്വേഷണം പറയാം, താങ്ക്സ് പറയാം. താങ്ക് യു. സിസ്റ്റർ ബ്രദർ ആരെയുണ്ടോ? സിസ്റ്ററും ഉണ്ട് ബ്രദറും. ബ്രദറിന്റെ പേര് കൃഷ്ണജിത്ത് എന്നാണ്, സിസ്റ്റർ മാളവിക. മാളവിക. ക്ലാസ് ടീച്ചർ ആരാ ഇവിടെ? എട്ടച്ചില്. എട്ടച്ചിലോ? ശ്രീലത മിസ്. ശ്രീലത മിസ്. ക്ലാസ് ഒക്കെ ഉഷാറല്ലേ, മാർക്കില്ലേ? കുഴപ്പമില്ല. ആയിക്കോട്ടെ. എന്താ ഒന്ന് എവിടെയാണ് ഇതൊക്കെ ആരൊക്കെ? ഫാനാ? ആ എന്താ പറയാൻ കാരണം? സബ്സ്ക്രൈബർ ആണ്. വീഡിയോ വീഡിയോ ഉണ്ടല്ലോ, എന്റെ വീഡിയോ ആണല്ലോ. അടിപൊളി. പേരൊക്കെ ഒന്ന് പറയ്. ഏ, നിന്റെ പേര്? നിഹാല്. എന്താ ഇവിടെ? ചെറിയ സ്കൂളിൽ അത് നമ്മളെ ആൾക്കൊക്കെ ഫാൻസ് ആണല്ലോ. നമസ്തേ. ഹായ്, വെരി. ഒക്കെ ഏത് സ്കൂളാണ്? അച്ഛനമ്മ ജി എ പി. എങ്ങനെയുണ്ട് നമ്മുടെ സ്കൂൾ? എങ്ങനെയുണ്ട്? കുട്ടികള് ഒരു കളി കഴിഞ്ഞു, സെക്കൻഡ് റൗണ്ട് 12:30 പറഞ്ഞിട്ടുള്ളത്. വെരി വെരി. മക്കളെ എന്താ, എങ്ങനെയുണ്ട്? ഓഫ് ആക്കണ്ടോ മോളെ. എങ്ങനെയുണ്ട് നമ്മളെ ക്യാമ്പസ്? എങ്ങനെയുണ്ട് ശ്രീന? ആ എന്താ പറയാൻ കാരണം? കിട്ടണില്ല മോളെ. ചെറിയ സ്കൂളോ? ആണോ? അങ്ങനെ നിങ്ങൾ ആർക്കെതിരെ കളിച്ചപ്പോ? ഇതൊക്കെ നമ്മള് വീഡിയോ കാണുന്ന ആൾക്കാരായിട്ടോ? കിള്ളക്കോട് നൈറ്റ്. ആ ഇതൊക്കെ വീഡിയോ കാണുന്നവരായിട്ടോ? ഒരുപാട് ആൾക്കാരുണ്ട്. പേര് പറയാണല്ലേ. ഒക്കെ ഏത് സ്കൂളാ? ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏത് വീഡിയോ? ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏത് ടൈപ്പ് വീഡിയോ കാണുന്നത്? നിങ്ങൾക്കും അങ്ങനെ ഇഷ്ടം? എല്ലാരും സഹായിക്കാൻ ഇഷ്ടമുള്ള കുട്ടികളാ? ആണോ? ആണല്ലേ. അപ്പൊ നമ്മളെ വീഡിയോ എല്ലാ കുട്ടിയും, വലിയ ആൾക്കാർക്ക് മാത്രല്ല കുട്ടികൾക്ക് ഇഷ്ടമാണ് അല്ലേ. ഇത് ആൾക്കാർ കൂടിയിട്ടുണ്ട്, നമ്മളാണ്ട് പോയി വെക്കാ. വെരി. നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരാ? വെരി വെരി. അപ്പൊ നിങ്ങൾക്ക് അടിപൊളി വീഡിയോ അല്ല ഇഷ്ടം? അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് ഷോ കാണിക്കണ വീഡിയോ അല്ല ഇഷ്ടം? എന്താ ഭയങ്കര ഇഷ്ടം പറയാൻ കാരണം? ആണോ? എന്താ പറഞ്ഞേ? കുറവാണ്. ഇത് എങ്ങോട്ട് മോളെ കാണിച്ചു കൊടുക്കേ? ഒരു ബ്ലോഗറായിട്ടോ, മാഷായതുകൊണ്ട് തിരക്കിലായതുകൊണ്ട് ഇപ്പൊ വീഡിയോ ഇല്ല. ഇതൊക്കെ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരാണ്, എല്ലാരും വീഡിയോ കാണുന്ന ഒരാളെ സന്തോഷം. അപ്പൊ ഒന്ന് പരിചയപ്പെടുത്തണ്ടേ? ഉഷാറല്ലേ, ഇരിക്കട്ടെ. ഓക്കെ, സന്തോഷം കണ്ടില്ല. വേറെന്താ പറയത്തല്ലേ? എന്നാ ബാബാ, വെരി വെരി. വേറെ എന്തെങ്കിലും പറയാനുള്ളത്? ഏ, വേറെ എന്തെങ്കിലും? നിങ്ങളെ എത്ര കളി കളിച്ചു? എത്ര കളി കളിച്ചു? ഒരു കളിയാ? നോക്കട്ടാ, അടുത്തല്ലേ, ഇങ്ങോട്ട് വരുമോ? എന്തുകൊണ്ടാ ഇങ്ങോട്ട് വരുന്നത്? നല്ല സ്കൂളായതുകൊണ്ടാ. നിങ്ങൾക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടം? യൂട്യൂബർ. എന്തൊക്കെ കളി കഴിഞ്ഞാ കളിച്ചാ? നല്ല മിടുക്കരാള. ഓക്കെ, അടിപൊളി. ജയിച്ചു. ആരെയാ ജയിച്ചത്? ഏർനഗർ. ജയിച്ചത്? ആയിക്കോട്ടെ, നല്ല കളിക്കാണ് കേട്ടാ. നമ്മുടെ സ്കൂളൊക്കെ ഇഷ്ടായോ? അതെന്തോണ്ടാ? അടിപൊളിയാ. എന്റെ വീഡിയോ ആണല്ലോ. ആരാ വീഡിയോ ആണുള്ളത്? ഏത് വീഡിയോ നിങ്ങക്ക് ഇഷ്ടം? ഏത് ടൈപ്പ് വീഡിയോ ഇഷ്ടം? ഏത് ടൈപ്പ് വീഡിയോ ഇഷ്ടം? ഏത് വീഡിയോ കണ്ടിട്ടുണ്ട്? ഏതായാലും ഉഷാറാവട്ടെ, നല്ല പഠിക്കും വേണ്ട, എല്ലാരും കളിയും വേണം, പഠനവും വേണം, അപ്പോഴേ ജീവിതത്തിൽ വിജയിക്കുള്ളൂ. ഓക്കെ. ആണോ? അതെന്താ അങ്ങനെ പറയാൻ കാരണം? നിങ്ങളൊക്കെ അങ്ങനെ വലുതാവുമ്പോ പൈസ ഒക്കെ ആവുമ്പോ പാവപ്പെട്ടവരെ സഹായിക്കണ്ട, നന്നായിട്ട്. ഉറപ്പല്ലേ? കണ്ടത് സന്തോഷം. ഉഷാറാക്കാം. ഓക്കെ, റോൾ മോഡലാ. ആ എല്ലാരും സന്തോഷം. ഓക്കെടാ. ഓക്കെ ഓക്കെ. ആർക്കെ പരിചയം ഉള്ളത്? ആണോ? വീട് കണ്ടിട്ടുണ്ടാ? ആ ഒക്കെ നമ്മളെ ആൾക്കാരാ ഉള്ള. ആ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ.
എന്താ വിളിച്ചത്? എന്താ വിളിച്ചത്? എന്നെ കണ്ടിട്ടുണ്ടോ? എങ്ങനെ? വ്ലോഗില്. ഞങ്ങളെ സ്കൂൾ എങ്ങനെ പി പി ടി എം? നിങ്ങൾക്ക് ആരായിട്ട് മത്സരം ഉണ്ടായിരുന്നു? വീഡിയോ കാണലുണ്ടോ? ഒക്കെ കാണലുണ്ട്. കളിച്ചാ? ഒക്കെ വീഡിയോ കാണുന്ന ആൾക്കാരാ? ഓക്കെ ഓക്കെ, ശരി ശരി. ജയിക്കണം, ഉഷാറാക്കണ്ടാ, ഉഷാറാക്കണം. ഓക്കെ, അമ്മ വീഡിയോ എന്നാ കൈ ഉണ്ടടാ. ഓക്കെ, താങ്ക്സ്. ബിഗ് ഫാനാ? ആരാ ബിഗ് ഫാൻ? പറ്റേ, അതെന്താണോ പറയ, പേര് അറിഞ്ഞെടുക്ക്. സീന, അടിപൊളി അടിപൊളി ആടാ, ഉഷാറായി. ആയി എന്താ ഫൈസൽ കാക്ക ഉത്സാഹം. പേര് പറഞ്ഞെടുക്ക്. അയാസ്. ഏത് ഏത് സ്കൂളാ? ഐബിഎസ് പറപ്പൂർ. പറപ്പൂര്. ഞാൻ ഇവിടുത്തെ മാഷാന്ന് അറിയോ? ഇല്ല. ആ, ഞാൻ മാഷാട്ടാ. ഓക്കെ, എന്നായിട്ട് കളിക്കണം. ഓക്കെ, എന്റെ വീഡിയോ കാണലുണ്ട് അല്ലേ? ഓക്കെ, കാക്ക എന്നുള്ള വിളിച്ചോ, കുഴപ്പമില്ല, സന്തോഷമായി. എന്താ ഫ്രണ്ടിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? മേടിക്കുക നല്ലതാണ്. ഞങ്ങൾക്ക് വേണ്ടിട്ട് ഇങ്ങനെ ക്രഞ്ചീസ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി സംഭവം, അതിങ്ങനെ തലയിലൊക്കെ വെക്കണം. അതൊക്കെ ഉണ്ടാക്കി തരും. പിന്നെ ഞങ്ങളെ ചിത്രമൊക്കെ വരച്ചുതരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ നിനക്ക് എന്താ അഭിപ്രായം? നല്ലതാ, നല്ല അഭിപ്രായം ഉള്ളത് ആണല്ലേ. ഇതിനൊക്കെ എപ്പോഴാണ് സമയം കിട്ടണത്? ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒഴിവ് ദിവസങ്ങളിൽ ആണല്ലേ. ഇതിപ്പോ അരമണിക്കൂർ മതി ചിത്രം വരക്കാനേ. എന്റെ എവിടുന്ന ചിത്രം കിട്ടി? ഇൻസ്റ്റാഗ്രാമിൽ. എന്തെന്നോട് പറഞ്ഞത്? ഒന്നല്ല, സർപ്രൈസ് ആക്കിയതാ ആണല്ലേ. ഓക്കെ, പ്രമുഖരത്ത് ഒരുപാട് വരച്ചിട്ടുണ്ടോ? എപ്പോഴാ വരക്കാരിക്കല്? രാത്രി. രാത്രി ആണല്ലേ. ഈ ആരുടെ വരച്ചിട്ടുള്ളത്? ഗാന്ധിജി, നെഹ്റു അങ്ങനെയുള്ള. മറ്റൊരു നമ്മളെ അനിയൻകുട്ടീനെ കിട്ടിയിട്ടുണ്ട്. പേര് പറയ്. ദിൽഷാദ്. നല്ല, ഏതാ സ്കൂള്? ജെ എം പി സ്കൂൾ, കണ്ണമംഗലം. കണ്ണമംഗലം. പാട്ട് ഒരു വരി പാടിക്ക, ഒരു മാപ്പിള പാട്ട്. നല്ല കുട്ടി. ചൊങ്കുറ്റ സുരപുരി മുന്തും ചിങ്കും പൊങ്കും പാലില് ലങ്കിടും തീക സ്വർഗത്താനും ചുങ്കാരത്തരുണിമാർ പൊന്തല പൊത്തിക്കളിയാട്ടും ചന്തത്തിക്കൂട്ട സൂനം കുഷിതാനും. അടിപൊളി അടിപൊളി. നമ്മളെ സ്കൂൾ ഇഷ്ടമായ ചെറുപ്പിട്ട്? എന്തുകൊണ്ടാ, എന്തുകൊണ്ടാ നിങ്ങൾക്കൊക്കെ ഇഷ്ടം? എന്തൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി? ഇത് പിന്നെ നമ്മളെ സ്റ്റുഡൻസ്, സ്റ്റുഡന്റ് ഇയാൾ ഇവിടെ പഠിച്ചല്ലേ, പഠിച്ചല്ലേ, അധ്യാപകരാണ്. അവിടുത്തെ അച്ഛൻ പ്രിൻസിപ്പൾ? പ്രിൻസിപ്പൾ ആണ് നമ്മളെ അൽഹുദന്റെ. ഇത് പേര് പറഞ്ഞു കൊടുക്കുക. എന്തോ വന്നത് നമ്മളെ സ്റ്റുഡന്റ് ആട്ടോ. മാറ്റണ്ട സ്കൂളിന്? ആ, ഒരുപാട് മാറ്റം. ഒരുപാട് മാറിയില്ലേ, ഗ്രൗണ്ട് തന്നെ മാറിയില്ലേ, നമ്മളെ കളി നടക്കണ ഗ്രൗണ്ട് തന്നെ ഇപ്പൊ മാറി. അപ്പൊ നമ്മളെ പി ടി മാഷ് അതിന്റെ അടി തിരക്കിനടി പിടിച്ചാട്ടാ. ജയ്സൽ മാഷ് വന്നതിന് ശേഷമാണ് ഇവിടെ സജീവമായ പി ടി ഒക്കെ, അതേപോലെ നമ്മള് ജില്ലാ കായിക മേള, അതേപോലെ തന്നെ സംസ്ഥാനത്ത് എത്തിയത്. ഇന്ന് 14 ടീമിലെ വിവിധ സ്കൂളില് പി പി ടി എം വെച്ച് നടക്കുന്നു. ഇത് നല്ല കുട്ടികൾക്ക് നല്ലൊരു മോട്ടിവേഷൻ ആണ്. തീർച്ചയായും ചെറു യു പി സ്കൂളിലെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അവസരം ഗെയിംസിലൊന്നും ഉണ്ടാവാറില്ല. അത് അത്ലറ്റിക്സ് കൊണ്ട് അവർ ഒതുങ്ങിക്കൂടും. നമുക്ക് സർക്കാർ തലത്തിൽ നമ്മൾ ഇതൊന്നും ഒരു അവസരം ഈ ക്രിക്കറ്റായാലും ഫുട്ബോൾ ആയാലും ഗെയിംസ് ഇനത്തിൽ ഉണ്ടാവാറില്ല. അങ്ങനത്തെ ആ കുട്ടികൾക്ക് ഒരു അവസരമാണ് നമ്മൾ ചെറൂർ സ്കൂൾ ഒരുക്കി കൊടുക്കുന്നത്. ഓക്കെ, താങ്ക് യു, താങ്ക് യു. അതെന്താ വെച്ചാൽ ജയ്സൽ മാഷ് വന്നതിന് ശേഷമാണ് നമ്മുടെ ചെറൂർ പി പി ടി എം വൈ എച്ച് എസ് കായിക മേളയിൽ, അതായത് ഈ കായിക രംഗത്ത് അഞ്ച് വർഷമായിട്ട് നമ്മളിത് കണ്ടിന്യൂ ആയിട്ട്. ഇത് ഈ കോവിഡ് സമയത്ത് 2 വർഷം ഗ്യാപ്പ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ എല്ലാ വർഷവും നമ്മൾ ഈ സംഭവം നടത്തിയിട്ടുണ്ട്. പിന്നെ സ്കൂളിൽ ഒരുപാട് നേട്ടങ്ങൾ സംസ്ഥാന തലത്തിൽ വരെ. ജയ്സൽ മാഷ് വന്നത് ഓൾ ദി ബെസ്റ്റ്. അല്ല ഫറൂഖ് മാഷ്, സ്റ്റാഫ് സെക്രട്ടറി ആണല്ലോ, നമ്മുടെ സുഹൃത്ത് എന്ന നിലയിൽ മാത്രമല്ല, എന്താ ഇപ്പോൾ കുട്ടികളിപ്പോൾ കണ്ടില്ലേ ചെറു വയസ്സുകൊണ്ട് ഫുട്ബോളിന് വന്നു, നല്ല പ്രോഗ്രാമുകളൊക്കെ നമ്മൾ സംഘടിപ്പിക്കുന്നു, എന്താ അഭിപ്രായം? എന്താ നല്ല നല്ല പ്രോഗ്രാമുകളാണ്. നമ്മളെ ചുറ്റുവട്ടത്തുള്ള 14 യു പി സ്കൂളുകളെ നമ്മൾ തുടർച്ചയായിട്ട് നടത്തപ്പെടുന്ന ട്രോഫിക്ക് വേണ്ടി നിരന്തരമായിട്ട് മത്സരിക്കുന്നുണ്ട്. കുട്ടികളെ ഫുട്ബോൾ രംഗത്തും മറ്റ് സ്പോർട്സ് രംഗത്തും ഉയർത്താനുള്ള സംവിധാനങ്ങൾ നമ്മളെ സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട്. അതിനുള്ള കോച്ചിങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നല്ല കളിക്കാരെ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ഫുട്ബോളുകളും സംഘടിപ്പിക്കുന്നത്. നമ്മളൊരു മികച്ച സ്റ്റാഫ് സെക്രട്ടറി ആട്ടോ. ജില്ലയിലെ ഏറ്റവും വലിയ സ്കൂളിൽ തുടർച്ചയായിട്ട് 2 തവണ നേരത്തെ സ്റ്റാഫ് സെക്രട്ടറി ആയിട്ട് വളരെ സന്തോഷം. ഇപ്പോൾ 40 വർഷം വിജയിപ്പിച്ചങ്ങനെ നിൽക്കുകയാണ് നമ്മളെ സ്കൂളിൻ്റെ.